നമ്മൾ പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 35 അധ്യായമാണ്. എന്നോടൊപ്പം ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ജോൺ ഡാനിയൽ പാസ്റ്റർ ഉണ്ട്. ദൈവദാസൻ ഇപ്പോൾ ആ വചനഭാഗങ്ങൾ വായിക്കും. വായിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 35 യോശിയാവിൻ്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കബിന്റെ കാലത്ത് ഇരമ്യാവിന് യഹോവയിൽ നിന്നുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ രേഖാബ്യ ഗൃഹത്തിൻ്റെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിച്ച് അവരെ യഹോവയുടെ ആലയത്തിൻ്റെ ഒരു മുറിയിൽ കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞ് കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ഞാൻ ഹബസിയാനിയാവിൻ്റെ മകനായ ഇരമ്യാവിൻ്റെ മകൻ യയ സന്യാവേയും അവൻ്റെ സഹോദരന്മാരെയും അവൻ്റെ സകല പുത്രന്മാരെയും രേഖാബ്യ ഗൃഹം മുഴുവനെയും കൂട്ടി യഹോവയുടെ ആലയത്തിൽ പ്രഭുക്കന്മാരുടെ മുറിക്കരികെ ശല്ലൂമിൻ്റെ മകനായ വാതിൽക്കാവൽക്കാരൻ മയാസയാവിൻ്റെ മുറിക്ക് മീതെ ഇഗ്ദല്യാവിൻ്റെ മകനും ദൈവപുരുഷനുമായ ഹനാൻ്റെ പുത്രന്മാരുടെ മുറിയിൽ കൊണ്ടുവന്നു. പിന്നെ ഞാൻ രേഖാബ്യ ഗൃഹക്കാരുടെ മുമ്പിൽ വീഞ്ഞ് നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ച് അവരോട് വീഞ്ഞ് കുടിപ്പീൻ എന്ന് പറഞ്ഞു. അതിന് അവർ പറഞ്ഞത്, ഞങ്ങൾ വീഞ്ഞ് കുടിക്കുകയില്ല. രേഖാബിൻ്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട്, നിങ്ങൾ ചെന്ന് പാർക്കുന്ന ദേശത്ത് ദീർഘായുസോടെ ഇരിക്കേണ്ടുന്നതിന് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞ് കുടിക്കരുത്, വീട് പണിയരുത്, വിത്ത് വിതയ്ക്കരുത്, മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത്, ഈ വക ഒന്നും നിങ്ങൾക്കുണ്ടാകുകയും അരുത്. നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങളിൽ പാർക്കണം എന്നിങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങളും ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും ഞങ്ങളുടെ ജീവകാലത്തൊരിക്കലും വീഞ്ഞ് കുടിക്കുകയോ പാർപ്പാൻ വീട് പണിയുകയോ ചെയ്യാതെ രേഖാബിൻ്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ച സകലത്തിലും അവൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചു വരുന്നു. ഞങ്ങൾക്ക് മുന്തിരിത്തോട്ടവും വയലും വിത്തും ഇല്ല. ഞങ്ങൾ കൂടാരങ്ങളിൽ പാർത്ത് ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെയൊക്കെയും അനുസരിച്ച് നടക്കുന്നു. എന്നാൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ദേശത്തെ ആക്രമിച്ചപ്പോൾ ഞങ്ങൾ, വരുവീൻ, കൽദയരുടെ സൈന്യത്തിൻ്റെയും അരാമയുടെ സൈന്യത്തിൻ്റെയും മുമ്പിൽ നിന്ന് നമുക്ക് യെരുശലേമിലേക്ക് പൊയ്ക്കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ യെരുശലേമിൽ പാർത്ത് വരുന്നു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ഇരമ്യാവിന് ഉണ്ടായത് എന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ ചെന്ന് യഹൂദ പുരുഷന്മാരോടും യെരുശലേം നിവാസികളോടും പറയേണ്ടുന്നത്, എൻ്റെ വചനങ്ങളെ അനുസരിക്കേണ്ടതിന് നിങ്ങൾ പ്രബോധനം കൈക്കൊള്ളുന്നില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. രേഖാബിൻ്റെ മകനായ യോനാദാബ് തൻ്റെ പുത്രന്മാരോട് വീഞ്ഞ് കുടിക്കരുതെന്ന് കൽപ്പിച്ചത് അവർ നിവർത്തിക്കുന്നു. അവർ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ച് ഇന്നുവരെ കുടിക്കാതെ ഇരിക്കുന്നു. എന്നാൽ ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിച്ചിട്ടില്ല. നിങ്ങൾ ഓരോരുത്തരും താന്താൻ്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് നിങ്ങളുടെ പ്രവൃത്തികളെ നന്നാക്കുവിൻ. അന്യദേവന്മാരോട് ചേർന്ന് അവരെ സേവിക്കരുത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന ദേശത്ത് നിങ്ങൾ വസിക്കുമെന്നിങ്ങനെ പ്രവാചകന്മാരായ എൻ്റെ സകലദാസന്മാരെയും ഞാൻ ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ചു പറയിച്ചിട്ടും നിങ്ങൾ ചെവി ചായ്ക്കുകയോ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയോ ചെയ്തിട്ടില്ല. രേഖാബിൻ്റെ മകനായ യോനാദാബിൻ്റെ പുത്രന്മാർ അവരുടെ പിതാവ് കൽപ്പിച്ച കൽപ്പന പ്രമാണിച്ചിരിക്കുന്നു, എൻ്റെ ജനമോ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായി സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ പറഞ്ഞിട്ടും അവർ കേൾക്കുകയോ വിളിച്ചിട്ടും അവർ ഉത്തരം പറയുകയോ ചെയ്യായ കൊണ്ട് ഞാൻ യഹൂദയുടെ മേലും യെരുശലേമിലെ സകല നിവാസികളുടെ മേലും ഞാൻ അവർക്ക് വിധിച്ചിരിക്കുന്ന അനർത്ഥമൊക്കെയും വരുത്തും. പിന്നെ ഇരമ്യാവ് രേഖാബ്യ ഗൃഹത്തോട് പറഞ്ഞത്, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാവായ യോനാദാബിൻ്റെ കൽപ്പന പ്രമാണിച്ചു, അവൻ്റെ ആജ്ഞയൊക്കെയും അനുസരിച്ചു, അവൻ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തിരിക്കുക കൊണ്ട് എൻ്റെ മുമ്പാകെ നിൽപ്പാൻ രേഖാബിൻ്റെ മകനായ യോനാദാബിന് ഒരു പുരുഷൻ ഒരിക്കലും ഇല്ലാതെ വരികയില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുക്കട്ടെ. യിരമ്യാ പ്രവചനം 35 ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തെങ്കിലായിരിക്കാം. ഇന്നലെ നമ്മൾ 34 പഠിച്ചത് പ്രതിജ്ഞാ ലംഘനത്തിൻ്റെ നഗ്നമായിരിക്കുന്ന ഒരു വിവരണമാണ് ഇന്നലെ നമ്മൾ കണ്ടത്.
എന്നാൽ ഇന്ന് നമ്മൾ 35 പഠിക്കുമ്പോൾ വിശ്വസ്തതയുടെ തിളങ്ങുന്ന ഉദാഹരണത്തെക്കുറിച്ച് പരിശുദ്ധ ആത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു അധ്യായമാണിത്. യഹൂദജനത്തിൻ്റെ അനുസരണക്കേട് എത്രമാത്രമാണ് എന്ന് കാണിക്കുവാൻ ദൈവം ഇവിടെ രഖാബിയ കുടുംബത്തിൻ്റെ അനുസരണത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. രഖാബിയ ഗൃഹം ഇസ്രയേൽ ഗോത്രത്തിൽ ഉൾപ്പെട്ട ഒരു ഗൃഹമല്ല. അവർ കേന്യരുമായി ബന്ധമുള്ളവരായിരുന്നു. മോശയുടെ അമ്മായിയപ്പൻ ഇത്രോ ഒരു കേന്യനായിരുന്നു. രഖാബിയർ ഒരു പുരാതന കൂട്ടര. അവർ രഖാബിൻ്റെ മകനായ യോനാദാബിൻ്റെ മക്കളായിരുന്നു. ഇസ്രയേലിൽ നിന്ന് ബാൽസേവയെ തുടച്ചു നീക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ട യേഹുവിനെ സഹായിച്ച വ്യക്തിയായിരുന്നു ഈ യോനാദാബ്. യോനാദാബ് തൻ്റെ സന്തതികളെ വീഞ്ഞു കുടിക്കുകയോ വീട് പണിയുകയോ ചെയ്യാതെ ഒരു പരദേശവാസം നയിക്കണമെന്ന് ഉപദേശിച്ചു. തലമുറകൾക്കൊരു പ്രത്യേക ഉപദേശം യോനാദാബ് നൽകുകയാണ്. നിങ്ങൾ വീഞ്ഞു കുടിക്കരുത്, വീട് പണിയരുത്, നിങ്ങൾ പരദേശവാസം ചെയ്യണം, നയിക്കണം. അപ്പം ഗ്രാമങ്ങളിൽ കൂടെ മാത്രമാണ് ഇവർ യാത്ര ചെയ്തിരുന്നത്. ഒരു നാടോടികളെ പോലെയായിരുന്നു ഇവർ. ബാബിലോൺ സൈന്യം രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച് മുന്നേറുമ്പോൾ അവർ നടത്തിയ ആക്രമണത്തിൽ ജീവരക്ഷയ്ക്ക് വേണ്ടി യഹൂദിയിൽ യെരുശലേമിൽ വന്ന് ഇവർ പാർക്കുകയാണ്. അവരുടെ പിതാവിൻ്റെ കൽപ്പനകൾ അക്ഷരം പ്രതി പാലിക്കുവാൻ അവർ തയ്യാറാകുന്നു. 35:8-11 വരെ നമ്മൾ പഠിക്കുമ്പോൾ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്ന വേദഭാഗമാണ്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. എന്താണ് അവരെക്കുറിച്ച് പറയുന്നത്? 35:8-11 വരെയുള്ള വാക്യം. അങ്ങനെ ഞങ്ങളും ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും ഞങ്ങളുടെ ജീവകാലത്തൊരിക്കലും വീഞ്ഞു കുടിക്കുകയോ പാർപ്പാൻ വീട് പണിയുകയോ ചെയ്യാതെ രേഖാബിൻ്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ച സകലത്തിലും അവൻ്റെ വാക്ക് കേട്ടനുസരിച്ച് വരുന്നു. ഞങ്ങൾക്ക് മുന്തിരിത്തോട്ടവും വയലും വിത്തും ഇല്ല. ഞങ്ങൾ കൂടാരങ്ങളിൽ പാർത്ത് ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെയൊക്കെയും അനുസരിച്ച് നടക്കുന്നു. എന്നാൽ ബാബേൽ രാജാവായ നെബുക്കദ്നേസർ ദേശത്തെ ആക്രമിച്ചപ്പോൾ ഞങ്ങൾ വരുവിൻ കൽദേയരുടെ സൈന്യത്തിൻ്റെയും അരാമ്യരുടെ സൈന്യത്തിൻ്റെയും മുമ്പിൽ നിന്ന് നമുക്ക് യെരുശലേമിലേക്ക് പൊയ്ക്കൊളയാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ യെരുശലേമിൽ പാർത്തു വരുന്നു. ഇവര് ഇവരെക്കുറിച്ചുള്ള ഈ അനുഭവ സാക്ഷ്യം പറയാനുള്ള കാരണം ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ഈ രഖാബിരെ മുഴുവനും യിരെമ്യാവ് യഹോവയുടെ ആലയത്തോട് ചേർന്ന ഒരു മുറിയിൽ കൊണ്ടുവരികയാണ്. അവരെത്ര പേരുണ്ട് എന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ഒരു വലിയ കൂട്ടമല്ല, ഒരു ചെറിയ കൂട്ടം. എന്നിട്ട് അവർക്ക് വീഞ്ഞ് കുടിക്കാൻ കൊടുക്കുവാൻ യിരെമ്യാവിനോട് ദൈവം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ആ വീഞ്ഞ് യിരെമ്യാവ് കുടിക്കാൻ കൊടുക്കുമ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നുവെന്ന് 5-7 വാക്യങ്ങളിൽ നമുക്ക് കാണാം. അതുകൂടെ നമുക്കൊന്ന് വായിക്കാം പാസ്റ്റർ. പിന്നെ ഞാൻ രേഖാബിയ ഗൃഹക്കാരുടെ മുമ്പിൽ വീഞ്ഞ് നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ചു. അവരോട് വീഞ്ഞ് കുടിപ്പീൻ എന്ന് പറഞ്ഞു. അതിന് അവർ പറഞ്ഞത്, ഞങ്ങൾ വീഞ്ഞ് കുടിക്കുകയില്ല. രേഖാബിന്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട്, നിങ്ങൾ ചെന്ന് പാർക്കുന്ന ദേശത്ത് ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്, വീട് പണിയരുത്, വിത്ത് വിതയ്ക്കരുത്, മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത്, ഈ വക ഒന്നും നിങ്ങൾക്കുണ്ടാകരുത്. നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങളിൽ പാർക്കണം എന്നിങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു. നോക്കിക്കേ, ഇവിടെ എന്തുകൊണ്ടാണ് അവർ ഈ അനുഭവ സാക്ഷ്യം പറയുന്നതെന്ന് പറയുകയാണ്. തുടർന്ന് രഖാബിയ കുടുംബത്തെയും ഇസ്രയേലിലെ അവിശ്വസ്തരായ ജനങ്ങളെയും തമ്മിൽ ഒരു താരതമ്യം ചെയ്യുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. 12-13 വാക്യങ്ങൾ കൂടെ ഒന്ന് വായിച്ചു. അപ്പോൾ യഹോവയുടെ എളുപ്പം യിരെമ്യാവിന് ഉണ്ടായിരുന്നെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ചെന്ന് യഹൂദ പുരുഷന്മാരോടും യെരുശലേം നിവാസികളോടും പറയേണ്ടുന്നത്, എന്റെ വചനങ്ങളെ അനുസരിക്കേണ്ടതിന് നിങ്ങൾ പ്രബോധനം കൈക്കൊള്ളുന്നില്ലയോ എന്ന് യഹോവയുടെ എളുപ്പാട്. എന്റെ വചനങ്ങളെ അനുസരിക്കേണ്ടതിന് നിങ്ങൾ പ്രബോധനം കൈക്കൊള്ളുന്നില്ലയോ എന്നൊരു ചോദ്യം ഇവിടെ ദൈവം ചോദിക്കുകയാണ്. ശ്രദ്ധിക്കു പ്രിയരെ, ഈ രഖാബിയരുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ എന്ത് പ്രബോധനമാണ് അവരിൽ നിന്ന് നമുക്ക് കൈക്കൊള്ളുവാനുള്ളത്? എന്ത് പ്രബോധനമാണ് നമുക്ക് അവരിൽ കൂടെ നമുക്ക് സ്വീകരിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം വേഗത്തിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, വേർപാടെന്ന് പറയുന്നത് കേവലം വാക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല.
അത് പിതാവിൻ്റെ കൽപ്പനയോടുള്ള അകമേ നിന്നുള്ള തീരുമാനമായിരിക്കണം. വേർപാട് അകമേ നിന്നുള്ളതാകാതെ പുറമേയുള്ള ഉപദേശവും വാക്കും മാത്രമാണെങ്കിൽ പരാജയപ്പെടുക തന്നെ ചെയ്യും. ഈ തലമുറയിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം ഇതുതന്നെയാണ്. ഇവരെ നമ്മൾ പഠിക്കുമ്പോൾ 250 ദീർഘ വർഷങ്ങൾ കഴിഞ്ഞിട്ടും രഖാബിനെ അല്പം പോലും തങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരു സാഹചര്യത്തിനും കഴിയുന്നില്ല. 250 വർഷമായിട്ട് പിതാവ് പറഞ്ഞ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ഇവർക്ക് പ്രത്യേക പ്രമാണങ്ങളൊന്നുമില്ല, എഴുതപ്പെട്ട പ്രമാണങ്ങളൊന്നുമില്ല, പക്ഷേ പിതാവ് പറഞ്ഞ ഒരു തീരുമാനത്തിനകത്ത് ഇവര് ഉറച്ചു നിൽക്കുക. ഈ 35 അഞ്ച് പ്രകാരം വീഞ്ഞു നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും അവരോട് കുടിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് സാധാരണ മനുഷ്യനല്ല, ദൈവത്തിന്റെ ശക്തനായിരിക്കുന്ന പ്രവാചകനാ, ദൈവസന്നിധിയിൽ നിൽക്കുന്ന പ്രാർത്ഥനാ മുറിക്കകത്ത് ആലോചന സഭയിൽ നിൽക്കുന്ന ദൈവവുമായിട്ട് നല്ല ബന്ധമുള്ള ഇരമ്യാവ് എന്ന് പറയുന്ന ശക്തനായിരിക്കുന്ന പ്രവാചകനാണ് ഇവരോട് വീഞ്ഞു കുടിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്, ഇവർക്ക് വീഞ്ഞു കുടിക്കാൻ കൊടുക്കുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഇത് എന്നാ പിന്നെ ദൈവത്തിന്റെ പ്രവാചകൻ പറഞ്ഞതല്ലേ, ഒരു പ്രാവശ്യം ഒന്ന് കുടിച്ചേക്കാം, ഒറ്റ പ്രാവശ്യം നോക്കിയാൽ പിന്നെ അത് വേണ്ട എന്നൊന്നും അവർ വെക്കുന്നില്ല. എന്താ അവർ ചെയ്യുന്നത്? ആറാം വാക്യം ഒന്ന് വായിച്ചു പാസ്റ്റേ. അതിന് അവർ പറഞ്ഞത്, ഞങ്ങൾ വീഞ്ഞു കുടിക്കത്തില്ല. കണ്ടോ, ഇനി ആര് തന്നെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ പിതാക്കന്മാർ കൈമാറി വന്ന ഒരു പൈതൃകമുണ്ട്, ഒരു ഉപദേശമുണ്ട്, ഒരു പ്രമാണം, അത് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ സൂക്ഷിക്കും. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ കേൾക്കുന്ന യൗവനക്കാരോട് ഞങ്ങൾ ഒരു പ്രബോധനം ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഓർപ്പിക്കാം. പാപം ചെയ്യാൻ അവസരം ഇല്ലാതിരിക്കുമ്പോഴുള്ള വേർപാടല്ല. പലരും പാപം ചെയ്യാതിരിക്കുന്നത് അവസരം ലഭിക്കാത്തത് കൊണ്ടാണ്. ആ സമയത്തുള്ള വേർപാടല്ല, പാപം ചെയ്യുവാൻ അവസരമുള്ളപ്പോൾ എൻ്റെ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുവാൻ കഴിയുന്നുണ്ടോ? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് നിലനിൽക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് ശരിയായ വേർപാട്. ആ വേർപാട് കാണുമ്പോഴാണ് സ്വർഗം നമ്മളെക്കുറിച്ച് അഭിമാനിക്കുന്നത്. ഇവിടെ ദൈവം ഇവരെക്കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. ദൈവം ഇവരെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ പ്രമാണമുള്ള തൻ്റെ സ്വന്തം ജനവുമായി ഒരു താരതമ്യ പഠനം കൂടെ നടത്തുക. 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു പാസ്റ്റേ. ആ രേഖാവിന്റെ മകനായി യോനാദാവ് തന്റെ പുത്രന്മാരോട് വീഞ്ഞു കുടിക്കരുതെന്ന് കൽപ്പിച്ചത് അവർ നിവർത്തിക്കുന്നു. അവർ പിതാവിന്റെ കൽപ്പന പ്രമാണിച്ച് ഇന്ന് വരെ കുടിക്കാതിരിക്കുന്നു. എന്നാൽ ഞാൻ ഇടപെടാതെ നിങ്ങളോട് സംസാരിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിച്ചിട്ടില്ല. നോക്കിക്കേ, ദൈവം ഇവരെ കുറിച്ച് സാക്ഷ്യം പറയുക. ദൈവം രഖാബിനെ കുറിച്ച് സാക്ഷ്യം പറയുക. അപ്പോൾ തന്നെ തൻ്റെ ജനത്തിൻ്റെ അനുസരണക്കേടും കൂടെ അവിടെ ഒന്ന് താരതമ്യം ചെയ്യുകയാണ്. പ്രമാണമുള്ള ജനം അതനുസരിക്കാതിരിക്കുമ്പോൾ, പ്രമാണമില്ലാത്ത ജനം, എഴുതപ്പെട്ട പ്രമാണമില്ലാത്ത ജനം, അവരുടെ പിതാക്കന്മാർ അവർക്ക് പറഞ്ഞുകൊടുത്ത ആ ഉപദേശങ്ങൾ അനുസരിക്കുന്നതായിട്ട് കാണുകയാണ്. 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ ആ സാക്ഷ്യങ്ങളെക്കുറിച്ച് കണ്ടു. ഇത് ദൈവത്തിൻ്റെ സാക്ഷ്യമാണ്. ഞാൻ ഇടവിടാതെ സംസാരിച്ചു, നിങ്ങൾ എന്നെ അനുസരിച്ചില്ല. ഇടവിടാതെ സംസാരിച്ചു. നമ്മൾ ഈ യിരമ്യാ പ്രവാചകൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ഈ ഇടവിടാതെ വീണ്ടും വീണ്ടും എന്നുള്ള ഒരു പദപ്രയോഗം നമുക്ക് പല സ്ഥലത്ത് കാണുവാൻ കഴിയും. അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് അതിൻ്റെ 13-ാം വായിച്ചു. നിങ്ങൾ ഈ പ്രവൃത്തികളെ ഒക്കെയും ചെയ്യുകയും ഞാൻ അധികാലത്തും ഇടവിടാതെയും നിങ്ങളോട് സംസാരിച്ചു വന്നിട്ടും നിങ്ങൾ കേൾക്കാതിരിക്കുകയും ഞാൻ നിങ്ങളെ വിളിച്ചിട്ടും നിങ്ങൾ ഉത്തരം പറയാതിരിക്കുകയും ചെയ്യുക കൊണ്ട്. നോക്കിക്കേ, അധികാലത്തും ഇടവിടാതെയും ഞാൻ നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾ കേട്ടില്ല, ഞാൻ നിങ്ങളെ വിളിച്ചു നിങ്ങൾ എന്ത് ചെയ്തില്ല, ഉത്തരം പറഞ്ഞില്ല. ഇനി ആ 7:25 കൊണ്ടൊന്ന് വായിച്ചു പാസ്റ്റേ. നിങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്നുവരെയും ഞാൻ അധികാലത്തും ഇടവിടാതെയും പ്രവാചകന്മാരായ എന്റെ സകല ദാസന്മാരെയും നിങ്ങളുടെ അടുക്കൽ പറഞ്ഞയച്ചു വന്നു, എന്നിട്ടും എന്നെ കേട്ടനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാം. അപ്പൊ ഈ രണ്ട് വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. അതിനകത്ത് രണ്ട് പദപ്രയോഗങ്ങൾ ആവർത്തിക്കുന്നതായിട്ടാണ്. ഒന്ന് അധികാലത്തും ഇടവിടാതെയും. അപ്പൊ ഞാൻ ഈ വചനം ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ അതിരാവിലെ തിരുസന്നിധി എന്ന ശുശ്രൂഷ ഇവിടെ ഇപ്പോഴല്ല തുടങ്ങി, അത് പണ്ട് ദൈവം ആരംഭിച്ചതാ.
ഇരമ്യാവിൽ കൂടെയൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുക, പ്രവാചകന്മാരിൽ കൂടെ. സ്വത്രം ഇപ്പോഴും ആ അധികാലത്തെ ഇടവിടാതെ ഈ ദൈവത്തിൻ്റെ ആലോചനകൾ അറിയിച്ചിട്ടും ഇവർക്കത് കേട്ടനുസരിക്കാൻ കഴിയുന്നില്ല. അപ്പം ഇവിടെ ആദ്യമേ ഇവർക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രബോധനം വേർപാട് പാലിക്കണമെന്നുള്ള ഒരു പ്രബോധനമാണ്. രേഖാബീരുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. അടുത്ത പ്രബോധനം ശക്തമായിരിക്കുന്ന ഒരു പ്രബോധനം 17-ാമത്തെ വാക്യം അവാശ വായിച്ചു. 17-ാമത്തെ വാക്യം, ആ അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അളി ചെയ്യുന്നു, ഞാൻ പറഞ്ഞിട്ടും അവർ കേൾക്കുകയോ വിളിച്ചിട്ടും അവർ ഉത്തരം പറയുകയോ ചെയ്യായകൊണ്ട് ഞാൻ യഹൂദയുടെ മേലും യെരുശലേമിലെ സകല നിവാസികളുടെ മേലും ഞാൻ അവർക്ക് വിധിച്ചിരിക്കുന്ന അനർത്ഥമൊക്കെയും വരുത്തും. ഒക്കെ അടുത്ത ശക്തമായിരിക്കുന്ന പ്രബോധനം എന്തിനാണ് രേഖാബീരുടെ അനുസരണം ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്? അത് മറ്റൊന്നിനുമല്ല, എഴുതപ്പെട്ട പ്രമാണമില്ലാത്ത രേഖാബീർ അപ്പന്റെ നിർദ്ദേശം അനുസരിച്ച് വേർപാട് പാലിക്കുമ്പോൾ എഴുതപ്പെട്ട പ്രമാണമുള്ള ജനം ഇടവിടാതെയും അതിരാവിലെയും ആലോചന അറിയിച്ചിട്ടും അനുസരിക്കാതെ ഇരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ഒരു ന്യായവിധി ഉണ്ട് എന്ന് ഇവിടെ ഒരു ശക്തമായിരിക്കുന്ന പ്രബോധനം നൽകുകയാണ്. അപ്പോൾ ഒന്ന്, വേർപാട് പ്രാപിക്കണം. വേർപാട് പാലിച്ചില്ലെങ്കിൽ, പ്രമാണം അനുസരിച്ചില്ലെങ്കിൽ അതിശക്തമായിരിക്കുന്ന ന്യായവിധി ഉണ്ടെന്ന് ഒരു പ്രബോധനം ഇവരിലൂടെ കർത്താവ് കൈമാറുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കണം. അപ്പം അനുസരിക്കാത്തവന് ന്യായവിധിയുടെ ദൂതിൻ്റെ ഒരു പ്രബോധനം കൊടുക്കുക. എന്നാൽ അതുമാത്രമല്ല, അനുസരിക്കുന്നവനും ഒരു പ്രബോധനം കൊടുക്കുന്നുണ്ട്. നമുക്കതിൻ്റെ അവസാനത്തെ രണ്ട് വാക്യങ്ങൾ വായിച്ചു. ഇരമ്യാവ് രേഖാബിയ ഗൃഹത്തോട് പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാവായ യോനാദാവിന്റെ കൽപ്പന പ്രമാണിച്ചു, അവന്റെ ആജ്ഞയൊക്കെയും അനുസരിച്ചു, അവൻ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തിരിക്കൊണ്ട് എന്റെ മുമ്പാകെ നിൽപ്പാൻ രേഖാബിന്റെ മകനായ യോനാദാവിന് ഒരു പുരുഷൻ ഒരിക്കലും ഇല്ലാതെ വരികയില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. അപ്പം അനുസരിക്കാത്തവർക്ക് പ്രബോധനമുണ്ട്. എന്താ? ന്യായവിധിയുടെ ഒരു പ്രബോധനം. അനുസരിക്കുന്നവന് ഒരു പ്രബോധനം കൊടുക്കുക. എന്താ? പ്രതിഫലത്തിന്റെ ഒരു പ്രബോധനം കൊടുക്കുകയാണ്. ഇവിടെ ഒരു വാക്തത്വത്തിന്റെ പ്രബോധനം, അല്ലെങ്കിൽ ഒരു അനുഗ്രഹത്തിന്റെ പ്രബോധനം, അല്ലെങ്കിൽ ഒരു പ്രതിഫലത്തിന്റെ പ്രബോധനം ഇവിടെ ഈ രേഖാബീർക്ക് ദൈവം കൈമാറുകയാണ്. എന്താണ് കൊടുക്കുന്നത്? എന്റെ മുൻപാകെ നിൽക്കാൻ രേഖാബിന്റെ മകനായ യോനാദാബിന് ഒരു പുരുഷൻ ഒരിക്കലും ഇല്ലാതെ വരത്തില്ല. എന്തിനാണ് പ്രിയരെ യോനാദാബിന് ഈ പുരുഷനെ ദൈവം കൊടുത്തത്? ദൈവം പറയുന്നു, എന്റെ മുൻപാകെ നിൽക്കുവാൻ, ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ. ശമുവേലും മോശയുമൊക്കെ ദൈവം മുൻപാകെ നിന്നതുപോലെ, പുരോഹിതന്മാർ ദൈവം മുൻപാകെ നിന്നതുപോലെ, പ്രവാചകന്മാർ ദൈവം മുൻപാകെ നിന്നതുപോലെ, ഈ ദൂതുകൾ ജനത്തിന് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഇരമ്യാവിനും വ്യക്തിപരമായ ഒരു ദൂതുണ്ട്. ഇരമ്യാവേ, നീ എന്റെ മുൻപിൽ നിൽക്കുന്നത് പോലെ രേഖാബീരുടെ തലമുറയെയും എന്റെ മുൻപാകെ നിൽക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഇവരോടുള്ള ഈ ഒരു വാക്തത്വം നിവർത്തിയായോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് സത്യമായിരുന്നു. പിൽക്കാലത്ത് നമ്മൾ ഈ ഇവരുടെ ചരിത്രം പഠിക്കുമ്പോൾ നെഹമ്യാവ് ശത്രു ഇടിച്ച മതിൽ പണിയുമ്പോൾ, അത് 3-ാം അധ്യായത്തിൽ ആ മതിൽ പണിയെക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പലരും അവൻ ഇടിച്ച ആ ഭാഗങ്ങൾ പണിയുന്നതിനെക്കുറിച്ച് അവൻ ഇങ്ങനെ രേഖപ്പെടുത്തി വരുമ്പോൾ നെഹമ്യാവ് 3:14 ഒന്ന് വായിച്ച വാസ്തു 3:14, ആ കുപ്പവാതിൽ ബേത് ഹഖേരെം ദേശത്തിന്റെ പ്രഭുവായ രേഖാബിന്റെ മകൻ മൽഖിയാവ് അറ്റകുറ്റം തീർത്തു. അവൻ അത് പണിതു, അതിന്റെ കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി. നോക്കിക്കേ, ഇവിടെ രേഖാബിന്റെ മകൻ മൽക്കിയാവ് ഇപ്പോ ആരാണെന്നറിയാമോ? ബേത് ഹഖേരെം ദേശത്തിന്റെ പ്രഭുവായിട്ട് വരികയാ. ദ റൂളർ ഓഫ് ദ ഡിസ്ട്രിക്ട് ഓഫ് ബേത് ഹഖേരെം, ഒരു ഡിസ്ട്രിക്റ്റിന്റെ റൂളർ ആയിട്ട് ഇവിടെ രേഖാബിന്റെ മകനായിരിക്കുന്ന മൽക്കിയാവ് വരികയാണ്. എന്താണ് അവർ ചെയ്യുന്നത്? കുപ്പവാതിലിന്റെ അറ്റകുറ്റം തീർക്കുകയാണ്. അവർ അത് പണിയുകയാണ്.
അതിന്റെ കഥകും ഓടാമ്പലും അന്താഴവും ഇണക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. പ്രിയരെ, ആരാണ് ഇവര്? വേർപാട് പാലിച്ചവന്റെ തലമുറയാണ്. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഇവര് നാടോടികളാണ്, നാടോടികളാണ്. നമ്മള് ഈ വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ 9 അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ, 9 വാക്യത്തിൽ 35:9 അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് മുന്തിരിത്തോട്ടവും വയലും വിത്തുമില്ല. ഈ ലോകത്തിലുള്ള അനുഗ്രഹങ്ങളിൽ പലതും അവർക്കില്ല. ഞങ്ങൾക്കിന്നതുണ്ട്, ഞങ്ങൾ ദൈവനാമത്തിനു വേണ്ടി നിന്നിട്ട് ഞങ്ങൾക്കിന്നതുണ്ട് എന്ന് എടുത്തു കാണിക്കത്തക്ക നിലകളിൽ ചിലത് അവർക്കില്ല. പക്ഷേ തലമുറയുടെ കാര്യങ്ങൾ വന്നപ്പോൾ ദൈവം മുൻപാകെ നിൽക്കുവാൻ വേണ്ടി ആമേൻ അവർക്ക് കാണിക്കുവാൻ ചിലരുണ്ട് എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വേർപാട് പാലിച്ചവന്റെ തലമുറ, ആമേൻ, നാടോടിയുടെ തലമുറ, എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നവന്റെ തലമുറ, സാഹചര്യങ്ങൾ അനുസരിച്ച് സാഹചര്യങ്ങളോട് കോംപ്രമൈസ് ചെയ്യാതെ, പാപത്തോട് സഖ്യത ചെയ്യാതെ, അവൻ പിതാവ് കൊടുത്ത ആ ഒരു നിർദ്ദേശം അനുസരിച്ച് വേർപാടിനു വേണ്ടി നിന്നവന്റെ തലമുറയെ യോഗത്തിലെ ദൈവം തന്റെ സന്നിധിയിൽ നിൽക്കുവാൻ വേണ്ടി അവൻ വേർതിരിക്കുന്നു. ദൈവം അവരെ മാനിക്കുന്നതായിട്ട് നമ്മൾ ഇവിടെ കാണുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ്. ഹാലെല്ലൂയ. ഈ രഖാബിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രാധാന്യമുള്ള പ്രബോധനം എന്ന് പറയുന്നത് വേർപാട് പാലിക്കണം എന്നുള്ളതാണ്. ആ വേർപാട് എന്ന് പറയുന്നത് പ്രസംഗത്തിനകത്തും സംസാരത്തിനകത്തും അവൻ മാത്രമല്ല, അത് ജീവിതത്തിൽ വെളിപ്പെട്ടു വരണമെന്ന് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവൻ സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോഴല്ല, സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായിരിക്കുമ്പോൾ, പാപം ചെയ്യുവാൻ അവസരമില്ലാത്തപ്പോഴുള്ള വേർപാടല്ല, പാപം ചെയ്യുവാൻ അവസരമുള്ളപ്പോൾ. ജോസഫ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നു, തൻ്റെ മുമ്പിൽ പാപത്തിൻ്റെ സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോൾ താൻ പറയുകയാണ്, ഞാൻ ഈ ദോഷം ചെയ്ത് ദൈവത്തോട് എങ്ങനെ പാപം ചെയ്യും? ഇവിടെ സാഹചര്യങ്ങൾ അനുകൂലമായപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ശക്തനായിരിക്കുന്ന പ്രവാചകൻ യിരെമ്യാവ് അവരോട് വീഞ്ഞു കുടിക്കാൻ പറയുമ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ കുടിക്കത്തില്ല, കാരണം ഞങ്ങളുടെ പിതാക്കന്മാരായിട്ട് കൈമാറി വന്നിരിക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്, ഞങ്ങളത് സൂക്ഷിക്കും. മാത്രമല്ല, അടുത്ത ശക്തമേറിയ പ്രബോധനം, അനുസരണക്കേട് കാണിക്കുന്നവർക്കൊരു വലിയ ന്യായവിധി വരാൻ പോകുന്നു എന്നുള്ള അതിശക്തമായിരിക്കുന്ന പ്രബോധനം നമ്മൾ ഈ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, അനുസരിക്കുന്നവന് അനുഗ്രഹത്തിൻ്റെ ഒരു പ്രബോധനമുണ്ട്, പ്രതിഫലത്തിൻ്റെ ഒരു പ്രബോധനമുണ്ട് എന്ന് കാണുകയാണ്. എന്താണത്? അവൻ ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കുവാൻ തലമുറകളെ അവൻ ദൈവം വേർതിരിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക, നാടോടികളുടെ തലമുറയെ, വേർപാട് പാലിച്ചവൻ്റെ തലമുറയെ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി, കർത്താവിൻ്റെ മുൻപാകെ നിൽക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമുക്ക് വിശ്വസ്തരാകുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ കർത്താവ്. ചോദ്യം ഇതാണ്, നമുക്ക് വിശ്വസ്തരാകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ മുഴങ്ങാൽ മടക്കുമ്പോൾ കർത്താവിനോട് പറ, കർത്താവേ, ഞങ്ങളെ വിശ്വസ്തരായി നിർത്തുവാൻ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന്. അങ്ങനെ വിശ്വസ്തരായി നിൽക്കുമ്പോൾ തലമുറകളുടെ മേലേക്ക് സ്വർഗം ആ ഒരു തിരഞ്ഞെടുപ്പ് അവൻ ഇന്ന് പ്രഭാതത്തിൽ നൽകുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുഴങ്ങാൽ മടക്കി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങളങ്ങ് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. രഖാബിരുടെ ചരിത്രം ഞങ്ങളിന്ന് പ്രഭാതത്തിൽ മനസ്സിലാക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന അതിശക്തമായിരിക്കുന്ന പ്രബോധനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾ വേർപാട് പാലിക്കുന്നവരാകണമെന്ന് കർത്താവ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനായി സ്തോത്രം. അത് ഞങ്ങളുടെ വാക്കുകളിലും സംസാരത്തിലും മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ആരാണ് എന്ന ബോധ്യത്തോടുകൂടെ ജീവിക്കുവാൻ, പ്രമാണത്തിനു വേണ്ടി നിൽക്കുവാനുള്ള ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് തരുമാറാകണമെന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ അനുസരണക്കേട് കാണിക്കുന്നവർക്കൊരു ന്യായവിധിയുടെ മുന്നറിയിപ്പുണ്ട് എന്ന് സ്വർഗം ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ അവൻ ഇടവിടാതെയും അധികാലത്തൊക്കെ പലയാവർത്തി ദൈവത്തിൻ്റെ ആലോചന വചനത്തിലൂടെ കേട്ടിട്ടും
നിന്നെയും മറുതെളിക്കുവാൻ ദൈവം ആരെയും അനുവദിക്കരുതേ എന്ന ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അനുസരിക്കുന്നവർക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു പ്രതിഫലത്തിൻ്റെ പ്രബോധനമുണ്ട് എന്ന് കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ സാഹചര്യത്തിലും വേർപാട് പാലിക്കുവാനുള്ള ദൈവത്തിൻ്റെ കൃപ കർത്താവ് ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരത്തിൽ തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നത് മുഖാന്തരമുള്ള അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്ന ദിവസങ്ങളാക്കി ഈ ദിവസങ്ങളെ കർത്താവ് തീർക്കുമാറാകണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.